ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ മാത്രമല്ല രാഹുൽ ഗാന്ധി വളരെ മിന്നുന്ന പ്രകടനങ്ങൾ ഇപ്പോൾ ലോക്സഭയിൽ കാഴ്ച വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു വളരെ നിർണായമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ഇവിടെ ഏതെങ്കിലും കാരണവശാൽ ബി ജെ പി പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും നേതൃത്വത്തെ ഒക്കെ പലപ്പോഴും മാറ്റി മാറ്റി പരീക്ഷിച്ച് മുഖം മിനുക്കലുകൾ നടത്തിയിട്ടും ബി ജെ പിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു അവർ വളരെ വലിയ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യം മറന്നുകൂടാ എന്തായാലും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പ്രശ്നമാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുള്ള വിഷയമാണ് ഇപ്പോഴും നമുക്കറിയാം അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും കോൺഗ്രസ് വളരെ വലിയ ശക്തിയായി പ്രതിപക്ഷമായി അവിടെ വെല്ലുവിളികൾ ഉയർത്തുന്നു ബി ജെ എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി ലോകസഭയുടെ ആദ്യ സമ്മേളനങ്ങൾ നടത്തിയ മിന്നുന്ന പ്രകടനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു വളരെ ഇരുത്തം വന്ന ഒരു നേതാവായുള്ള രാഹുൽ ഗാന്ധിയുടെ പരിണാമം അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് കണക്കിന് മറുപടി കൊടുത്തുകൊണ്ട് പലപ്പോഴും സഭയുടെ ചരിത്രത്തിൽ ഒരു ഉറച്ച പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വെല്ലുവിളി ഇപ്പോൾ തന്നെ വളരെ ഏറെ കാലത്തിന് ശേഷം ഏതാണ്ട് പത്ത് വർഷത്തിന് ശേഷം നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ പോലും ഒരു പ്രതിപക്ഷ അതിഥിയായി രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയായി രാഹുൽ ഗാന്ധി എത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ വലിയ പ്രാധാന്യം ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് ഉണ്ട് എന്ന് തന്നെയാണ് കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഹരിയാനയിൽ ഉറച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഒരു പ്രശ്നം എല്ലാ പ്രാവശ്യവും പ്രാദേശികമായി നോക്കിയാൽ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട് ലോക്സഭ തിരഞ്ഞെടുക്കുമ്പോഴേ തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കുന്ന സഖ്യങ്ങൾ തട്ടിക്കൂട്ടിയെടുക്കുന്ന സഖ്യങ്ങൾ അവർക്ക് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെയും അത് ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സ്ഥിതി ഉറച്ച തരത്തിലുള്ള ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനാകുന്ന ഒരു കൊയലേഷൻ ഒരു സഖ്യം കോൺഗ്രസിന് ഹരിയാനയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കക്ഷികൾ ജെ ജെ പിക്ക് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഏതാണ്ട് പൂർണ്ണമായും ഔട്ടായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പാർട്ടികൾക്ക് ഏതാണ്ട് പ്രാധാന്യം കൈവരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അവിടെ ഈ ജെ ജെ പിയോ ഒക്കെ പിടിക്കുന്ന സീറ്റുകൾ വളരെ നിർണായകമായി മാറിയേക്കാം പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് എടുത്ത് പരിശോധിച്ചാൽ അത് ഈ അഞ്ചേ സീറ്റ് അല്ല ഞാൻ പറയുന്നത് അവിടെയുള്ള നിയമസഭാ സീറ്റുകളിൽ ഉണ്ടാക്കിയ ഫലം പരിശോധിച്ചാൽ തൊണ്ണൂറ് സീറ്റുകളിൽ ഏതാണ്ട് നാല്പത്തിയാറ് സീറ്റുകളിലും കോൺഗ്രസ് ആയിരുന്നു മുന്നിട്ടെത്തിയത് നാല്പത്തി നാല് സീറ്റുകളിലാണ് ബി ജെ പി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വളരെ വലിയ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് ഹരിയാന എങ്ങനെയും പിടിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കണ്ടതാണ് അവിടെ അവർക്ക് പിന്തുണ നൽകിയിട്ടുള്ള ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ഒക്കെ പ്രത്യേക പദവി നൽകിയില്ലെങ്കിൽ കൂടിയും ഏതാണ്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക പാക്കേജുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ട ഒരു ബി ജെ പി ഭരണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം കേവലമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ ബി ജെ പിക്ക് കഴിയാതിരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ബി അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇവിടെ കൂടി തിരിച്ചടികൾ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നത് നിയമസഭയായാലും ലോകസഭയായാലും ഉണ്ടാകുന്ന തിരിച്ചടികൾ കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് പാർട്ടിക്ക് മെച്ചമുണ്ടാവുകയാണെങ്കിൽ അവരുടെ ശക്തി കൂട്ടിക്കൊണ്ടുവരുന്നതിനും ബി ജെ പിക്ക് തിരിച്ചടി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തൊട്ടകാകെ അവർ ഉയർത്തുന്ന അധികാരത്തിൻ്റെ ആ ശ്രേണി നിരക്ക് ഉള്ളൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്തായാലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ വരെ വളരെ ഭംഗിയായി പരിശോധിച്ചാൽ അവയൊക്കെ ബി ജെ പിയുടെ ഏതാണ്ട് ആ പ്രതിപക്ഷം ഉയർത്തുന്ന വെല്ലുവിളികൾ ബി ജെ പിക്ക് ശക്തമായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഖ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടത്ര ഭംഗിയായി കഴിയുന്നില്ല എന്നുള്ളതാണ് മുഖം മുന്നോട്ട് പോകുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് സീറ്റുകൾ അവർ നേടിയെടുത്തപ്പോൾ അതിൽ നിന്ന് ആ സീറ്റിൽ നിന്ന് നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിനാവുമെന്ന് എന്തായാലും കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അപ്പം മുമ്പ് ലഭിച്ച നാൽപ്പത് സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും നഷ്ടപ്പെട്ടാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാണക്കേടായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബി ജെ പിയും കോൺഗ്രസ്സും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയവും പരാജയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നേരിട്ടുള്ള ഒരു ഫൈറ്റിന് ഒരുങ്ങുകയാണ് ഈ നേരിട്ടുള്ള ഫൈറ്റിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത് എന്തായാലും നമുക്ക് അധിക നാളുകളില്ല ഒക്ടോബർ ഒന്നിന് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് നമുക്കറിയാം സെപ്റ്റംബർ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതോടൊപ്പം അതിനുശേഷം ഒക്ടോബർ ഒന്നിന് ജമ്മു കാശ്മീരിലെ മൂന്നാം ഘട്ടവും അതുപോലെ തന്നെ ഹരിയാനയിലെ ഒന്നാം ഘട്ടം ഹരിയാനയിലെ ഒറ്റ ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒക്ടോബർ നാലിന് വിധി പുറത്തു വരും ആ വിധി എന്തു ആയാലും ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതിന് സ്വാധീനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കിരീടത്തിൽ ഒരു പൊൻതോവിലായി അത് മാറുകയും അവരുടെ ശക്തി വർധിക്കുകയും ചെയ്യും മറിച്ച് ബി ജെ പി ആണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൂടെ നിൽക്കുന്ന അണികളെ ആത്മവിശ്വാസത്തിൽ എടുക്കുവാനും സഖ്യകക്ഷികളെ നിരന്തരം കൂടെ നിർത്തുന്നതിനും കൂടുതൽ അധികാരത്തിന്റെ പ്രകടനം കാഴ്ചവെക്കുന്നതിനും ഒക്കെ ബി ജെ പിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കൊണ്ടും കൊടുത്തും മുന്നേറുന്ന ഈ രണ്ട് രാഷ്ട്രീയ കോൺഗ്രസിനെയും ബി ജെ പിയേയും സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വീറും വാശിയുമടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒക്ടോബർ നാല് വരെ നമുക്ക് കാത്തിരിക്കാം